നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 3 അണിയറയിലെ അന്തർനാളങ്ങൾ തുറന്നു നടന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. അപ്പം ശരിക്കും പോളിഫിറോസ് പോയതിനു ശേഷമുള്ള എപ്പിസോഡുകൾ വളരെ ലാഗിങ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പത്താമത്തെ ആഴ്ചയാണ്. പത്താമത്തെ ആഴ്ചയിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ ഡബിൾ എലിമിനേഷനും കാര്യങ്ങളും ഒക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസിന് ശരിക്കും പറഞ്ഞാൽ പോളിഫിറോസ് പോയതിനു ശേഷം വഴക്കുകളോ കണ്ടന്റുകളോ ഒന്നും കാണിക്കാനില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ വേറെ രീതിയിലാണ് പോകുന്നത്. പക്ഷേ ടാസ്കുകളെ കുറിച്ചൊന്നും പറയാനല്ല ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു വ്യക്തി, ഒരു കണ്ടസ്റ്റന്റിൻ്റെ പെട്ടെന്നുള്ള മുഖംമൂടി, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു നിലപാട് മാറ്റം, അല്ലെങ്കിൽ നിലപാട് മാറ്റം എന്ന് പറയാൻ പറ്റില്ല, ഇത് ആളുടെ സ്വഭാവം തന്നെയായിരുന്നു. അത് അവസരം വന്നപ്പം ആൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കറക്റ്റായിട്ട് എടുത്തു എന്ന് വേണം പറയാൻ. ഞാൻ ഈ സംസാരിക്കുന്ന ആൾ കിടിലിൻ ഫിറോസ് ആണ്. തീർച്ചയായിട്ടും കിടിലിൻ ഫിറോസ് രണ്ട് നയങ്ങളാണ് ഇതിനകത്ത് നടപ്പാക്കുന്നത്. ഒന്നാമത്തെ നയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും പോളിഫിറോസിൻ്റെ ട്രാക്ക് പിടിച്ചാണ് കിടിലിൻ ഫിറോസ് ഇപ്പം ഗെയിം കളിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിഫിറോസ് ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി, മറ്റുള്ളവരുടെ മുഖംമൂടി വലിച്ചു കീറുക എന്നുള്ളത്. അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പം കിടിലിൻ ഫിറോസും അപ്രോച്ച് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് വരുന്നത്. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പം കിടിലിൻ ഫിറോസിൻ്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് മണിക്കുട്ടനാണ്. മണിക്കുട്ടൻ എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ മോശക്കാരനാക്കാം എന്ന് അതിന് സ്വന്തമായിട്ട് പല വഴികളും ആലോചിക്കുന്നു, മറ്റുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഇൻഡയറക്റ്റായിട്ട് കഴിഞ്ഞ സീസണിൽ ഡോക്ടർ രജിത് കുമാർ സാറ് സംസാരിച്ചിരുന്ന പോലെ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പം ജനങ്ങളിലേക്ക് ആ മെസ്സേജ് കൺവേ ചെയ്യുന്നത് പോലെ, അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ ഒരു മത്സരാർത്ഥിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. അതേ സ്ട്രാറ്റജി തന്നെ ഇവിടെ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഗെയിം കണ്ടു പഠിച്ചതിന് ശേഷം വന്നിട്ട് അതേ സ്ട്രാറ്റജി തന്നെ അഡോപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും ജനങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നില്ല. കാരണം ഇവിടെ ഫിറോസിനെ വെച്ച് നോക്കുമ്പോൾ, അതായത് കിടിലൻ ഫിറോസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നതും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും മണിക്കുട്ടൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അപ്പോൾ ആ മണിക്കുട്ടനെ എങ്ങനെയെങ്കിലും മോശക്കാരനാക്കി ജനങ്ങളുടെ ഇടയിൽ നിർത്തി വോട്ട് കുറയിപ്പിച്ചിട്ട് മോശക്കാരനാക്കി പുറത്താക്കുക എന്നുള്ളൊരു ഒരേ തന്ത്രം. പിന്നെ രണ്ടാമത്തെ എതിരാളി എന്ന് പറയുന്നത് ഡിംപലാണ്. ഡിംപലിനെതിരെയും ശക്തമായിട്ട്, ഡിംപലിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആളുടെ അസുഖമാണ് എന്നുള്ള നിലയ്ക്ക് കിടിലിൻ ഫിറോസ് സംസാരിക്കുന്നുണ്ട്. ഒരിക്കലും അത് മോശമായിട്ടുള്ള രീതിയാണ്. കാരണം നമ്മളെ ഹൗസിനുള്ളിലാണ്, ഗെയിമിലാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും ഒരു എക്സ്റ്റെൻഡിൽ, അതായത് 24 മണിക്കൂറിൽ എപ്പോഴെങ്കിലുമൊക്കെ ക്യാമറ കാണാത്ത സമയമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കാണിക്കാത്ത സമയമായിരിക്കാം. ഈ സമയത്ത് എപ്പോഴെങ്കിലും ഒരാൾ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിനോട് ഷെയർ ചെയ്യേണ്ടി വരും. അത് ആ കണ്ടസ്റ്റൻറ്റിനെ വിശ്വസിച്ചിട്ടുള്ളതാണ്. അതൊരിക്കലും ഗെയിം ടൂളായിട്ടെടുത്ത് വീണ്ടും പ്രയോഗിക്കുമെന്നോ, അല്ലെങ്കിൽ ഓപ്പൺ ഫോറത്തിൽ പറയുമെന്നോ ഒന്നും ഒരിക്കലും പറയാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഈ കിടിലിൻ ഫിറോസ് ഇതുവരെ പോളിഫിറോസ് ഉണ്ടായിരുന്നത് കൊണ്ട് വാ തുറക്കാതിരുന്ന ഒരാളാണ്. കട്ടലിൽ ശരണം പ്രാപിച്ച് കട്ടൽ ഫിറോസ് എന്നുള്ളൊരു പേരും കൂടെ സമ്പാദിച്ച ഒരാളാണ്. ഈ കട്ടൽ ഫിറോസ് എന്ത് പറ്റി, ഇപ്പോൾ ഈ പോളിഫിറോസ് പോയതിന് ശേഷം ആൾ ആ ട്രാക്ക് ഏറ്റെടുത്ത് താൻ ഇനി അടുത്ത ടൈറ്റിൽ വിന്നർ ആവാൻ സാധ്യതയുണ്ട് എന്ന്. കാരണം വേറൊന്നുമല്ല, പോളിഫിറോസ് എന്ന് പറയുന്ന ഒരാളുടെ എലിമിനേഷൻ, സജന ഫിറോസിൻ്റെ എലിമിനേഷൻ ശരിക്കും പറഞ്ഞാൽ ആ ആഴ്ചയിൽ അവരുടെ പെർഫോമൻസ് കൊണ്ടും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്കിൽ വന്നൊരു മിസ്റ്റേക്ക് കൊണ്ടും മാത്രമാണ് ഇവർ പുറത്തു പോയത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടെ പലരും ഇവർ പുറത്താവേണ്ടവരാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഗെയിം വെച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും പോളിഫിറോസ് ചൂണ്ടിക്കാണിച്ച പല സംഭവങ്ങളും സത്യമാണ് എന്ന് വരുന്ന രീതിയിലാണ് ഗെയിം. ഇപ്പോൾ കിടിലിൻ ഫിറോസിനെ കുറിച്ച് പോളിഫിറോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ് ടു എന്താണ് ഈ എക്സ്റ്റെൻഡ് വരെ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം കിടിലിൻ ഫിറോസ് ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിക്കുട്ടനെയും ഡിംപലിനെയും ഒരു പരിധിവരെ അനൂപ് കൃഷ്ണനെയും ജനങ്ങളുടെ ഇടയിൽ മോശക്കാരനാക്കി ദുർബലരാക്കി വോട്ട് കുറയിപ്പിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ പ്രാവശ്യം മണിക്കുട്ടൻ രാജാവ് എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് മണിക്കുട്ടൻ നോമിനേഷനിൽ വരാതിരുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് വോട്ട് വന്നാൽ ഉറപ്പായിട്ടും നോമിനേഷൻ വരും. അതെന്തായാലും കിടിലിൻ ഫിറോസ് അത് വോട്ട് ചെയ്യും. വേറെ ആരെങ്കിലും സപ്പോർട്ടീവായിട്ട്, ഇപ്പോൾ ഈവൻ എന്താ പറയുക, ഇപ്പം സന്ധി ആണെങ്കിലോ അല്ലെങ്കിൽ റംസാൻ ആണെങ്കിലോ ഉറപ്പായിട്ട് വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു പരിധി വരെ ചിലപ്പോൾ സായി വോട്ട് ചെയ്യും. അപ്പോൾ മണിക്കുട്ടൻ നോമിനേഷനിൽ വരണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് കുറച്ച് ആൾക്കാരെ പുറത്താക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പറയാൻ കിടിലിൻ ഫിറോസിന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ് ഒരു റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പരിശോധിക്കുന്നത്. കാരണം ശരിക്കും ഗെയിം കളിക്കുന്നത്, മണിക്കുട്ടൻ ഗെയിം കളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിത് ഞാനീ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ മണിക്കുട്ടന് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യാമെന്ന്. ഒരിക്കലുമല്ല, ഞാനൊരു ഒരു മത്സരാർത്ഥിയുടെയും എന്താ പറയുക, ഒരു പ്രൊമോഷനും വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുക. ഒരു റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക് എന്താണ്, ഇപ്പം ഈ പോളിഫിറോസ് പോയതിന് ശേഷം വലിയ കണ്ടന്റുകളില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് വരെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ ഈ ഇത്രയും വലിയ കാര്യം നടന്ന സ്ഥിതിക്ക് നമ്മളത് റിവീൽ ചെയ്യാന്നുള്ള ഒരു റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ടല്ല, എൻ്റെ ഒരു കർത്തവ്യമായിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യോജിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. തീർച്ചയായിട്ടും പോളിഫിറോസിൻ്റെ ട്രാക്ക്, കിടിലിൻ ഫിറോസിൻ്റെ ട്രാക്ക് മാറി മാറി പോകുന്നുണ്ട്. ട്രാക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പർപ്പസ്ലി ആൾ മറ്റുള്ളവരെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് സൂര്യ മണിക്കുട്ടൻ്റെ ലവ് സ്ട്രാറ്റജി, അതായത് തീർച്ചയായിട്ടും മണിക്കുട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സൂര്യ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ പുറത്ത് എങ്ങനെ ഈ ഇത് പോകും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് മണിക്കുട്ടൻ അതിന് നോയും എടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഒരു ലേഡി കണ്ടസ്റ്റൻറ്റിനെ വേദനിപ്പിച്ചു എന്നുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തനിക്കെതിരെ ജനങ്ങൾ തിരിയാൻ തൻ്റെ കരിയർ തന്നെ, അതായത് സിനിമയിലുള്ള കരിയർ തന്നെ ബുദ്ധിമുട്ടിലാവാം എന്ന് ചിന്തിച്ചിരുന്ന മണിക്കുട്ടൻ തീർച്ചയായിട്ടും
സൂര്യയെ എൻ്റർടൈൻ ചെയ്തില്ല, പക്ഷെ നിരസിച്ചിട്ടുമില്ല, അത് ശരിയാണ്. പക്ഷേ വീട്ടിൽ നിന്നുള്ള വീഡിയോ കോളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നീ ആയിട്ട് കളിക്കുമെന്ന് പാരൻസിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഒരു മെസ്സേജ് കൺവേ ചെയ്തപ്പോഴത്തേക്കും തൻ്റെ സ്ട്രാറ്റജിയാണ് കറക്റ്റ്, സൂര്യയെ എൻ്റർടൈൻ ചെയ്യേണ്ട എന്നുള്ള കാര്യം തിരിച്ചറിവ് മണിക്കൂട്ടനുണ്ടായി. ആ തിരിച്ചറിവ് ഉണ്ടായി സൂര്യയെ അകത്ത് നിർത്തി. സൂര്യയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പേര് സൂര്യനെ യൂസ് ചെയ്തത്, എനിക്ക് ഈ കാര്യത്തിൽ താല്പര്യമില്ലെന്ന് ഞാൻ രണ്ടു വട്ടം പറഞ്ഞതാണ്. സൂര്യ നോമിനേറ്റ് ചെയ്തു, ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ നോമിനേറ്റ് ചെയ്യും ചെയ്തു. അത് വളരെ നല്ലൊരു കാര്യമാണ്, അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച എന്നേ പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. അപ്പം ഇത് കണ്ട് അവസരം പാർത്തിരുന്ന ഒരു കുറുക്കൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് കിടലിൻ ഫിറോസ് ചെയ്തത്. കിടലിൻ ഫിറോസ് ഈ അവസരം മുതലാക്കി സൂര്യയെ പറഞ്ഞ് മോഹിപ്പിച്ചു ഇപ്പം തള്ളിക്കളയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കുക. ബിഗ് ബോസ് ഹൗസിൽ പ്രേമിക്കാനല്ല സൂര്യ വന്നതെന്ന് സൂര്യയ്ക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗം മാത്രമാണ്. ഇത് നമ്മളെക്കാൾ നന്നായിട്ട് കിടലിൻ ഫിറോസിന് അറിയാം. പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ മണിക്കൂട്ടനെ മോശക്കാരനാക്കാനുള്ളൊരു മെസ്സേജായിട്ടാണ് കിടലിൻ ഫിറോസ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിമ്പലിനെ, ഡിമ്പലിൻ്റെ അസുഖം ഒരു സ്ട്രാറ്റജിയായി, അല്ലെങ്കിൽ ഡിമ്പൽ പറയുന്നത് ഇരട്ടത്താപ്പ് ആണ് എന്നുള്ള നിലയ്ക്ക് വിലയിരുത്താൻ കിടലിൻ ഫിറോസ് ശ്രമിക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് ഒരു എതിരാളി എന്ന് തോന്നിയത് തീർച്ചയായിട്ടും അനൂപ് കൃഷ്ണനാണ്. അനൂപ് കൃഷ്ണനെയും പറയുന്നുണ്ട്. അനൂപ് കൃഷ്ണനും എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലായിട്ട് പോകുന്നു, അല്ലെങ്കിൽ കരയുന്നു, അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്താണ് വിഷമിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അനൂപ് കൃഷ്ണനും കിടലിൻ ഫിറോസും ഒരു എക്സ്റ്റെൻഡ് വരെ വളരെ നല്ല ഫ്രണ്ട്സായിരുന്നു. ഒരുമിച്ച് അവരോട് ഇന്ന് സംസാരിക്കുന്നതും ഒക്കെ ഉണ്ട്. ഒരാൾ ഒരു സൈഡിൽ കിടക്കുന്നു, മറ്റേ വേറൊരു സൈഡിൽ കിടക്കുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, പലരുടെയും കുറ്റവും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും ഇവർ തമ്മിൽ പല മെസ്സേജുകളും, ഇപ്പം അനൂപിൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ അതിൽ കൺവേ ചെയ്ത കാര്യമാണ്. പക്ഷേ ആ അതേ സാധനം കിടലിൻ ഫിറോസ് ഇന്നെടുത്ത് ഗെയിമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മത്സരാർത്ഥിയുടെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ടോക്കിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം വളരെ പർപ്പസ്ലി ആൾ ആലോചിച്ചു. കാരണം കഴിഞ്ഞ ആഴ്ച വരെ പോളിഫിറോസ് ഉണ്ടായിരുന്നത് കൊണ്ട് വാ തുറക്കാൻ അവസരമില്ലാതിരുന്ന ഒരാളാണ് കിടലിൻ ഫിറോസ്. അപ്പോൾ നിങ്ങൾ പലരും കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും വഴക്കുണ്ടാക്കിയത് പോളിഫിറോസും കിടലിൻ ഫിറോസും അല്ലേ എന്നത് കറക്റ്റായിട്ടുള്ള കാര്യം. അത് എല്ലാവരും അനുകൂലിച്ച് നിൽക്കുന്നു എന്ന്, അതായത് എല്ലാവരും പോളിഫിറോസിനെ എതിർക്കുന്നുവെന്നും കിടലിൻ ഫിറോസിന് അനുകൂലമായിട്ട് നിൽക്കുമെന്നും ഉള്ളൊരു ഉറപ്പുള്ളതുണ്ട്. കാരണം എല്ലാവരും വഴക്കുണ്ടാക്കി. കാരണം ചെയ്ത രമ്യ ഒരു വാക്ക് പറഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങൾ മോശമാണ് എന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് പറഞ്ഞപ്പം തീർച്ചയായിട്ടും കിടലിൻ ഫിറോസിന് പറയാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമാണ് കിടലിൻ ഫിറോസ് ഫിറോസ് ഖാനെതിരെ സംസാരിക്കേണ്ടി വന്നതും സംസാരിച്ചതും. അപ്പോൾ അത് പുള്ളിയിൽ ഒരു വലിയ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുകയും അതിനുശേഷം ഞാനാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ആൾ എന്നുള്ള നിലയ്ക്ക് ഗെയിം മാറുകയും ചെയ്തു. അതായത് പതുക്കെ പതുക്കെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ എക്സിറ്റായി പോയ ഭാഗ്യലക്ഷ്മിയോട് കിടലിൻ ഫിറോസ് പരദൂഷണം പറയുന്നതും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പലരോടും പലരുടെ കാര്യങ്ങളും പറയുന്നതൊക്കെ നമ്മൾ ക്യാമറയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ഓപ്പൺ നോമിനേഷൻ വന്നപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായി മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ കിടലിൻ ഫിറോസിൻ്റെ ഈ തന്ത്രം, അതായത് ഒന്ന് പോളിഫിറോസ് ആവാനും അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഡോക്ടർ രജിത് കുമാർ സാർ ആവാനും ശ്രമിക്കുന്നതും, പിന്നെ എന്താണ് മറ്റുള്ളവരുടെ മുഖംമൂടി വലിച്ചു ചിന്തുന്നു, ജനങ്ങൾക്കിടയിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു എന്നുള്ള തന്ത്രങ്ങളൊന്നും പൊതുജനങ്ങൾക്കിടയിൽ വില വരെ എടുക്കത്തില്ല. അത് തീർച്ചയായിട്ടും ആൾക്കാർക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. ഒരു മത്സരാർത്ഥിൻ്റെ സപ്പോർട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പ്രേക്ഷകരാണ് തീർച്ചയായിട്ടും ഈ മത്സരത്തിൻ്റെ വിധികർത്താക്കൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ആണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റുകൾക്കും ഞാൻ വായിച്ചു നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വിഷയമായിട്ട് എത്രയും പെട്ടെന്ന് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ, ബൈ ഗൈസ്.